സൂര്യയുടെ സിംഗം 3 തിയേറ്ററുകളിൽ തന്നെ മുന്നോടിയായാണ് ജ്യോതിക നായികയായി വരുന്ന ഒരു ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നത്. സൂര്യ തന്നെയാണ് ഈ സിനിമയുടെ നിർമ്മാണം. മകളിർ മട്ടുമെന്നാണ് സിനിമയുടെ പേര്. സ്ത്രീ കഥാപാത്രങ്ങളെ പ്രധാന വേഷങ്ങളിൽ അവതരിപ്പിക്കുന്ന സിനിമ. ബ്രഹ്മയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ടീസർ ദോശ ചുടുന്ന കണക്കുകൊണ്ട് ഏറെ ശ്രദ്ധ നേടിയതാണ്. കാണാം. என் வீட்டில் இந்த பொடிசங்கில சேர்த்து மொத்தம் 7.5 பேர். 7 வச்சுக்க, ஏன் ஒரு ஆளுக்கு ஆவரேஜா 6 தோசைன்னு சொன்னா 7 × 6 மாசத்துக்கு 20 நாள் தோசைன்னு வச்சுக்கோ. × 20 × 12 மாசம் × 30 வருஷம். இது வரைக்கும் நான் 3,02,400 தோசை சுட்டிருக்கேன்டி. என் வீட்டுக்காரருக்கு மட்டும் நான் 5,00,000 தோசை சுட்டிருப்பேன். வெயிட்டிஸ் வெயிட்டிஸ், எங்க வீட்டுல 2 பேர் இருக்காங்க. நானும் டப்பா டப்பாவா மாவை ஊத்தி தோசை சுட்டிருக்கேன். எப்படி பார்த்தாலும் 2,50,000 தோசை நானும் சுட்டிருப்பேன்டி. 3,00,000 பெருசா, 2,50,000 பெருசா? என்ன சொல்றேன், இத்தனை நாள் இவ்வளவு தோசை சுட்டு கொடுத்துருக்கீங்கல்ல, உங்களுக்கு யாராவது ஒரு தோசை சுட்டு கொடுத்துருக்காங்களா? ഇനി സൂര്യ തന്നെ നിർമ്മിക്കുന്ന മറ്റൊരു സിനിമയെക്കുറിച്ചാണ്. കടുക എന്നാണ് സിനിമയുടെ പേര്. കുറ്റങ്ങൾ കണ്ട് അത് കാണാതെ പോകുന്നവരാണ് ഏറ്റവും വലിയ കുറ്റവാളികൾ എന്ന് പറയുന്ന സിനിമയാണ്. പഴയ യുവതാരം ഭരത് വീണ്ടും ഒരു തിരിച്ചുവരവിനായി ശ്രമിക്കുന്ന ചിത്രമാണ് കടുക്. വിജയ് മിൽട്ടണാണ് സംവിധാനം. ടീസർ പുറത്തിറങ്ങി. കാണാം. ഈ ലോകത്തിൽ കെട്ടവങ്ങളെ വിടവും ரொம்ப மோசமானவங்க யாருன்னா, கெட்டவங்களை விட மோசமானவங்க ஒரு தப்பு நடக்கும்போது ஏன்னு தட்டி கேட்காத நல்லவங்க ഇനി മറ്റൊരു ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു തമിഴ് സിനിമയെക്കുറിച്ചാണ്. വനമകൻ എന്നാണ് സിനിമയുടെ പേര്. ജയം രവിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പ്രമുഖ സംവിധായകൻ എ എൽ വിജയാണ് സംവിധാനം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലായിരുന്നു സിനിമയുടെ പൂർണ്ണമായ ചിത്രീകരണം. ഒരു പഴയ തമിഴ് മിത്തിനെ പശ്ചാത്തലമാക്കിയാണ് സിനിമ നിർമ്മിക്കുന്നത്. വൈകാതെ തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കാം. ഗൗതം മേനോൻ ചിത്രത്തിലൂടെ തമിഴിൽ ശ്രദ്ധയായ മലയാളി താരം മഞ്ജിമ മോഹൻ വീണ്ടും ഒരു തമിഴ് ചിത്രത്തിൽ നായികയാകുന്നു. ഇത്തവണ നായകൻ വിക്രം പ്രഭുവാണ്. സത്രിയാൻ എന്നാണ് സിനിമയുടെ പേര്. ആക്ഷനും റൊമാൻസിനുമൊക്കെ ഏറെ പ്രാധാന്യം നൽകുന്ന സിനിമയാണ്. വിക്രം പ്രഭുവിൻ്റെ കഴിഞ്ഞ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഈ ചിത്രം അതിനൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് വിക്രം പ്രഭുവും സിനിമയുടെ അണിയറ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. நானும் அந்த சமுத்திரத்தை பத்தி தான் நான் அசால்ட்டா போறேன்ற நான் யார் தெரியுமா?
சில பேருக்கு ஆட்டம் காட்டிட்டு அவன் தப்பிச்சிருக்கான்னா வேலைக்காரன் மட்டும் இல்ல மூலக்காரன் ஒரு பம்பளம். மனசு ஒரு மந்திர சபை மாதிரி நம்பினா எந்த அதிசயத்தையும் நடத்தி காட்டும்.